കാലവർഷത്തിന്റെ വരവറിയിച്ച് കേരളത്തിൽ മഴ ശക്തമാകുന്നു. കേരളത്തിന് പടിഞ്ഞാറായി അറബിക്കടലിൽ വൻതോതിൽ രൂപപ്പെട്ട മേഘങ്ങൾ ഇന്ന് വൈകിട്ടോടെയോ രാത്രിയോടെയോ തീരത്തേക്ക് നീങ്ങുകയും വലിയ തോതിലുള്ള മഴയ്ക്ക് ഇടയാക്കുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും ശക്തമായ മഴയായിരിക്കും ഇതിലൂടെ സംസ്ഥാനത്ത് ലഭിക്കുക. ഇന്ന് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡീറ്റെയിലായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളും മറ്റ് ജില്ലകളും മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ തീരുമാനങ്ങളും അറിയാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. തെക്കൻ ആൻഡമാൻ കടലിലും നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും കാലവർഷം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ കനത്ത മഴയാണ് ലഭിക്കുന്നത്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. മലയോര മേഖലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത് ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു. പൊന്മുടി, കല്ലാർ, മങ്കയം, നെയ്യാർ, കോട്ടൂർ, പേപ്പാറ എന്നീ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ലെന്ന് തിരുവനന്തപുരം DFO അറിയിച്ചു. സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു.